ഫാത്തിമ പാടും പിന്നെ കവിത പാടും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഒരു കവിത പാടിയാലോ നമുക്ക് മത്സരത്തിന്റെ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കവിതയോ പാട്ടോ എന്തോന്ന് വെച്ചാ ഫാത്തിമക്ക് ഇഷ്ടമുള്ളത്. കവിത തന്നെ ആയിക്കോട്ടെ. ആ കവിത ആയിക്കോട്ടെ. അന്ധ്യമാമൊഴി ചൊല്ലി മിഴിപ്പൂട്ടിനിയെൻ്റെ തെക്കോട്ടിറക്കം തുടങ്ങാം. പെറ്റവരുമൊറ്റവരുമുടയവരും ഒരു പോലെ ഒരു കൈയൊത്താങ്ങി മൗനത്തിനതിസാന്ദ്രവേദികളിലൂടെ ഇനി എൻ്റെ ഈ യാത്ര തുടരാം. തല തല്ലി അലമുറകളിട്ടു കരയുന്ന ഇൻ മക്കൾ തന്നാർത്ഥനാദങ്ങൾ കേൾക്കാതെ കണ്ണുനീർ വറ്റിയും ചേതനകൾ മരവിച്ചും എവിടെയോ മൂർച്ഛിച്ച വീടൊരു പ്രിയതമയെ ഒരു നോക്ക് നോക്കി ഒരു ധൈര്യം കൊടുക്കാതെ ഒരു വാക്ക് ചൊല്ലി ഒന്നാശ്വസിപ്പിക്കാതെ നിങ്ങൾ തൻ കണ്ണുകളീറടണിയിച്ചും നിങ്ങളെ കരയിച്ചു കൊണ്ടും ഇനി ഞാൻ വരാത്തതാം ഈ വഴികൾ പിന്നിട്ടും ഇനി എൻ്റെ ഈ യാത്ര തുടരാ. നന്നായല്ലോ, വളരെ നന്നായി. വളരെ ഇമോഷണൽ ആയിട്ടുണ്ട്, വളരെ വികാരസ്പർശി ആയിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഇത്രയും നന്നായിട്ടൊക്കെ കവിത ആലപിക്കാൻ എവിടുന്നാ പഠിച്ചത്? എന്നെ പഠിപ്പിച്ചത് ഞാൻ 9th ടെൻത്തും പഠിക്കുമ്പോ മങ്കടയിലാണ് പഠിച്ചത്. അവിടുത്തെ അധ്യാപകനെ നിസർ മാഷാണ് പഠിപ്പിച്ചത് അല്ലേ? അപ്പൊ ഇത്രയും കട്ടിയുള്ള കവിതയൊക്കെയാണോ പഠിപ്പിച്ചിരിക്കുന്നത്? ഇത് ആദ്യം നമുക്ക് കട്ടിയായി തോന്നി, പിന്നെ പഠിച്ചു കഴിഞ്ഞ പ്രശ്നമല്ലേ. അപ്പൊ മത്സരങ്ങളിലൊക്കെ പോയി പങ്കെടുത്തോ? ആ, എടുത്തിട്ടുണ്ട്. സമ്മാനമൊക്കെ കിട്ടിയോ? സമ്മാനം കിട്ടിയിട്ടുണ്ട്. എവിടെയൊക്കെയാ കിട്ടിയത്? ഞാന് 2019 സ്പെഷ്യൽ കലോത്സവത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പ്രാവശ്യം സ്പെഷ്യൽ കലോത്സവത്തിന് പോയിട്ട് എനിക്ക് ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടി. ഓ, അത് ശരി. അപ്പൊ കൺഗ്രാജുലേഷൻസ്. ലേറ്റ് ആയി പോയി, ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് ഒരു കോടി മത്സരിക്കണം. അപ്പൊ 10 ചോദ്യങ്ങൾ ചോദിച്ച് ഒരു കോടിയിൽ നമ്മൾ എത്തുവോ, അതോ 20 ചോദ്യങ്ങൾ ചോദിച്ച് പതുക്കെ പതുക്കെ പോവോ? ചോദിച്ചു പോവോ? ഇല്ല, നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. 20 ചോദ്യങ്ങൾ വഴി മതി രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, റെഡി ആണല്ലോ? റെഡി സർ. ഇപ്പൊ ടെൻഷൻ ഒക്കെ പോയോ? ആദ്യം വരുന്ന സമയത്ത് ലേശം ഒരു ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ഇപ്പൊ മുഖത്ത് നല്ല ചിരിയൊക്കെ വിടർന്ന് ഒരു 5-6 സൂര്യനൊക്കെ ഒന്ന് ചുതിക്കുന്നു കേട്ടോ. അപ്പൊ രസമുണ്ട്. ഓക്കെ, അപ്പൊ നല്ല ഐശ്വര്യ, നല്ല സുന്ദരിക്കുട്ടിയാ. ഓക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞേ ഞാൻ പറഞ്ഞു തരാം ഫാത്തിമയ്ക്ക് കേട്ടോ. ആ ഫാത്തിമ, ഫാത്തിമയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. ഫാത്തിമയുടെ ഹൃദയം സൂപ്പറാണ്, അത് അതിന്റെ ജോലി ചെയ്തല്ല സുഭിക്ഷമായിട്ട് മുന്നോട്ട് പോവാ കേട്ടോ. 92 എന്ന് പറഞ്ഞാൽ വളരെ വളരെ നോർമലാണ് കേട്ടോ. അപ്പൊ ഹൃദയത്തിന്റെ നന്ദി പറഞ്ഞത്. താങ്ക് യു. ഈ ഹൃദയത്തിനാണ്, എനിക്കല്ല. ഓക്കെ സർ. അപ്പൊ നമുക്ക് ഇനി കുഞ്ഞിരാമൻ ഒരാൾ ഇവിടെ ഉണ്ട്. കുട്ടേട്ടന്റെ ഒരു അനിയനായിട്ട് വരും. കുഞ്ഞിരാമൻ സംസാരിക്കത്തില്ല. ഈ കുട്ടേട്ടൻ കുഞ്ഞിരാമനോട് സംസാരിക്കുന്നത് കൊഞ്ച് വിലക്കിയേക്കുക. കുട്ടേട്ടൻ മാത്രമേ സംസാരിക്കാവൂ. ആ, അപ്പൊ കുഞ്ഞിരാമന്റെ തീർത്ഥം കുടിച്ചു കഴിഞ്ഞാല് ചോദ്യമൊക്കെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് കിട്ടും. കുടിച്ചാലോ? അത് കുടിക്കാം. കുഞ്ഞിരാമ വേഗം തീർത്ഥം കൊണ്ടുവരു, ഫാത്തിമ വെയിറ്റ് ചെയ്യും. അപ്പൊ ഫാത്തിമയുടെ കയ്യിൽ തന്നാ കുടിക്കുവോ? കുടിക്കാം. ഓക്കെ, ഒരു കവളോ രണ്ടു കവളോ കുടിച്ചാ മതി കേട്ടോ. അപ്പൊ ശരിയാവും. വീട്ടിൽ പോയിക്കോളൂ.